കൊട്ടോടിയിലെ യുവാവിൻ്റെ ഒത്തുകല്യാണം വരെ നടന്ന കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പൂർണ്ണമായും മീഡിയ കമ്മീഷൻ നിങ്ങളെ അറിയിച്ചതാണ്. അതിനുശേഷം നടന്ന കാര്യങ്ങൾ മീഡിയ കമ്മീഷൻ നിങ്ങളോടായി അറിയിക്കട്ടെ. 2023 ഏപ്രിൽ മാസം 28 തീയതി അദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തപ്പെടുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിയുവാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള രേഖകളും കൊട്ടോടി സെയിൻറ്റ് ആൻസ് ക്നാനായ കത്തോലിക്ക ഇടവക വികാരിയുടെ പക്കൽ അദ്ദേഹം നൽകിയിട്ടുമില്ല. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച തീയതിയിൽ, അതായത് ഏപ്രിൽ മാസം 28 തീയതി, അദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തുവാൻ സാധിച്ചിരുന്നില്ല എന്ന് പിന്നീട് മാധ്യമങ്ങളിലൂടെ അറിയുവാൻ സാധിച്ചു. തുടർന്ന് മെയ് മാസം 18 വിവാഹം നടക്കുമെന്ന ഒരു അറിയിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അതിരൂപത നേതൃത്വവും ഇടവക വികാരിയും അറിഞ്ഞത്. യാതൊരു തരത്തിലുമുള്ള രേഖകളോ ഒത്തുകല്യാണം നടന്നതിൻ്റെ തെളിവുകളോ ഒന്നും തന്നെ ഇടവകയിലോ രൂപതയിലോ അദ്ദേഹം കൈമാറിയിട്ടില്ല. മറിച്ച് വാട്സപ്പ് വഴിയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രകോപനപരമായ പ്രസ്താവനകളിറക്കി വെല്ലുവിളികൾ ഉയർത്തുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. മാത്രമല്ല, സാധാരണ കല്യാണങ്ങൾക്ക് മുന്നോടിയായി ഇടവക വികാരിയുടെ അടുക്കൽ വന്ന് എല്ലാവരും നടത്താറുള്ള സഭാപരമായ മറ്റു നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല. ഒത്തുകല്യാണം കഴിഞ്ഞ് ഏകദേശം 1 മാസത്തോളം ആയിട്ടും അദ്ദേഹം ഒരിക്കൽ പോലും ഇടവക വികാരിയുടെ പക്കൽ വന്ന് കുറിക്കു വേണ്ട രേഖാമൂലം അനുവാദം ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ KCC, KCYL, KCWA തുടങ്ങിയ സംഘടനകൾ സംയുക്തമായി നേരത്തെ നിശ്ചയിച്ച പ്രകാരം കൊട്ടോടിയിൽ ഒത്തുകൂടുകയും പ്രാർത്ഥനാ സമ്മേളനം നടത്തുകയും വിഷയത്തെക്കുറിച്ച് അധികൃതരുമായി സംസാരിക്കുകയും അതിരൂപതയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മെയ് 18 തീയതി വിവാഹം നിശ്ചയിച്ച വ്യക്തി മെയ് 17 തീയതി വൈകുന്നേരം 7:30 മാത്രമാണ് ഇടവക വികാരിക്ക് രേഖാമൂലം അപേക്ഷ വെച്ചിട്ടുള്ളത്. അസാധാരണമായ സംഭവമായതിനാലും വികാരിക്ക് മാത്രമായി തീരുമാനമെടുക്കാൻ സാധിക്കാത്തതിനാലും അതിരൂപതയുടെ കൂരിയായുടെയും നിയമവിദഗ്ധരുടെയും സംഘടനാ ഭാരവാഹികളുടെയും തീരുമാനപ്രകാരം മാത്രമേ പ്രസ്തുത വിഷയത്തിന്മേൽ തീരുമാനമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇക്കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സമയമെടുക്കും എന്നതിനാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ദിവസം തന്നെ കുറി നൽകുവാൻ ബുദ്ധിമുട്ടാണ്. തലശ്ശേരി അതിരൂപതയിലെ കൊട്ടോടി സെൻറ്റ് സേവിയേഴ്സ് പള്ളി വികാരി കല്യാണം നടത്താൻ വിസമ്മതിച്ചു എങ്കിൽ അതിൻ്റെ കാരണം കുറിയില്ലാതെ കല്യാണം നടത്താൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ആ കുറിക്കായി അപേക്ഷിക്കേണ്ടത് വിവാഹം കഴിക്കേണ്ട വ്യക്തി തന്നെയായിരുന്നു. എനിക്ക് ഒരു കുറിയുടെയും ആവശ്യമില്ല എന്നും പറഞ്ഞ് വാട്സപ്പിലൂടെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്ന അവസരത്തിലെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിരുന്നു. കോട്ടയം അതിരൂപതയോ ക്നാനായ സമുദായമോ ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടത്താതിരിക്കുവാനുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. യുവാവിൻ്റെ വിവാഹം നല്ല രീതിയിൽ തന്നെ അവസാനിക്കണം എന്നതാണ് കോട്ടയം അതിരൂപതയും ക്നാനായ സമുദായവും ആഗ്രഹിച്ചത് എങ്കിലും യുവാവിൻ്റെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചില തൽപര കക്ഷികളുടെയും പിടിവാശി മൂലമാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് വിനീതമായി അറിയിക്കട്ടെ. കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന സകല കാര്യങ്ങളും നടപ്പിലാക്കുവാൻ രൂപത എന്നും തയ്യാറാണ്. എന്നാൽ എതിർകക്ഷികളും നിയമമനുശാസിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മാത്രം. ശരിയാണ്, ക്നാനായ സമുദായത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. എന്നാൽ കുഞ്ഞുനാൾ മുതൽക്കേ ഞങ്ങൾ പാലിച്ച പാരമ്പര്യങ്ങളും തലമുറകളായി ഞങ്ങളുടെ പിതാക്കന്മാർ പാലിച്ചു പോന്ന ഞങ്ങളുടെ പൈതൃകവും ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല.